ബി ജെ പി പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, എന്താണ് തലസ്ഥാനത്തിന്റെ തലവിധി? വളരെ വളരെ പ്രസക്തവും അതോടൊപ്പം തന്നെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നമ്മൾ എത്രയോ ദശാബ്ദങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാണുന്നത്. ഇവിടെ ചാക്ക, മണക്കാട്, കിഴക്കേക്കോട്ട, പത്മാനു അതുപോലെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ പതിനായിരക്കണക്കിന് ആൾക്കാർ ദൈനംദിനം വന്നിറങ്ങുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇങ്ങനെ വെള്ളത്തിലായിരിക്കുന്നതിന് ഉത്തരവാദി മഴ മാത്രമല്ല, കാലാവസ്ഥ മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് ഇവിടത്തെ അധികൃതരാണ്. അധികൃതർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നഗരസഭാ അധികൃതർ, അതോടൊപ്പം തന്നെ PWD ആൾക്കാർ, വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാവരും ചേർന്നുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയാണ്, ഒരു ദുരിതമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതി ഈ തിരുവനന്തപുരത്തിന് വന്നിട്ട് 3.5 വർഷം. ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കരാറുമായി ഇതിന്റെ 30% പണി പോലും നടക്കാതിരുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2-2.5 വർഷമായി. എന്നിട്ട് ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഇതിന്റെ എന്താ പറയാ ഫിനാൻസിയറിന്റെ അവസാനമായിട്ട് ധൃതി പിടിച്ച് സർവ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ റോഡുകളും കുത്തി കുളമാക്കി കുഴിയാക്കി മാസങ്ങളോളം അങ്ങനെ ഇട്ട് അവസാനം ഇതാ വെള്ളം മഴ പെയ്യുന്നു. ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറക്കേണ്ട സമയമായി, വെക്കേഷൻ കഴിഞ്ഞു, ആയിരക്കണക്കിന് സ്കൂൾ വണ്ടികൾ ഇറങ്ങുന്ന സമയമാണ്, ഓഫീസുകൾ സജീവമാകുന്ന സമയമാണ്, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മഴയും വരുന്ന സമയമാണ് എന്ന് അറിയാൻ വയ്യാത്തവരല്ല തിരുവനന്തപുരം മേയറും തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ ചുമതലപ്പെട്ട ആൾക്കാരും, അതോടൊപ്പം തന്നെ ഇന്ന് എന്താ വിദേശയാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയും മരുമകനായിട്ടുള്ള PWD മന്ത്രിയും ഒന്നും ഇതറിയാൻ വയ്യാത്തവരല്ല. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ BJP വിമർശനം എന്ന് പറയുന്നത്, എന്തായാലും തലസ്ഥാന നഗരത്തിൽ ആദ്യത്തെ 2 ദിവസത്തെ മഴയിൽ തന്നെ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വേനൽമഴ 23-ാം തീയതി വരെ തുടരും എന്നാണ് അറിയുന്നത്. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ കാലവർഷം കൂടി എത്തിച്ചേരും. അതിനിടയിലെങ്കിലും കൃത്യമായ പ്രവർത്തനം ആവശ്യമുണ്ട്. ഇത് മഴ പെയ്താൽ വെള്ളക്കെട്ട എന്ന നിലയ്ക്ക് വിട്ടുകളയാൻ കഴിഞ്ഞൊരു കാര്യമല്ല. ആളുകളുടെ ജീവിതവും ജീവനോപാധിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഇടപെടൽ അനിവാര്യവുമാണ്.